നമസ്കാരം. തൃശൂർ മെഡിക്കൽ കോളേജിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ചേർന്ന് നടത്തിയ റാ റാ റസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഗാനത്തിനൊപ്പം വച്ച ചുവടുകളും നൃത്തവുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. ഈ വീഡിയോ വൈറലായും കഴിഞ്ഞു. ജാനകി ഓംകാർ എന്ന പെൺകുട്ടിയും നവീൻ റസാഖ് എന്ന ആൺകുട്ടിയുമാണ് ഈ നൃത്തം ചെയ്തിരിക്കുന്നത്. തീർച്ചയായും നൃത്തം ചെയ്തവർക്ക് അഭിനന്ദനങ്ങൾ. നല്ല നൃത്തമായിരുന്നു, എല്ലാവരും ആസ്വദിച്ചു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേർ, ലക്ഷക്കണക്കിന് പേർ ഇവർക്ക് അഭിനന്ദനങ്ങളുമായി എത്തിയിട്ടുണ്ട്. ബി ജെ പി നേതാവും അതുപോലെ ഷൊർണൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ ശ്രീ സന്ദീപ് വാര്യർ, ഒരുപാട് ഇഷ്ടം തോന്നിയ ഡാൻസ് വീഡിയോ സംഗതി പൊരിച്ചൂട്ടോ, കലാലയങ്ങളെ മനോഹരങ്ങളാക്കുന്നത് കലകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സന്ദീപിൻ്റെ പോസ്റ്റ് വന്നത്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു പുരുഷനും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ചേർന്ന് നൃത്തം ചെയ്തതിനെ അത് അത്ര ശുഭകരമല്ല എന്ന രീതിയിലുള്ള കമൻറ്റുകളും പോസ്റ്റുകളും ഒക്കെ ധാരാളം വരുന്നുണ്ട്. ഒരുപാട് പേർ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ഒരു നിഷ്പക്ഷമായി നോക്കുകയാണെങ്കിൽ കലയും അല്ലെങ്കിൽ കലാകാരന്മാരുമൊക്കെ, ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ പഠിക്കുന്ന കാലത്ത് ജാതിയും മതവും നോക്കിയൊന്നുമല്ല കൂട്ടുകൂടിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കുട്ടികൾ ജാതിയും മതവും നോക്കി മാത്രം കൂട്ടുകൂടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്ന് വ്യാപകമായി തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം മദ്രസകളിലൊക്കെ കാഫറങ്ങളോട് കൂട്ടുകൂടരുത്, ഖുറാനിൽ അത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടത് കുട്ടികൾ തന്നെ മുതിർന്നവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോടൊന്നും മിണ്ടൂല എന്ന് ഒരു കുട്ടി ടീച്ചറോട് പറയുന്നത് നമ്മുടെ വളരെ അടുത്ത് പരിചയമുള്ള ഒരു ടീച്ചർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വളരെ മോശം അവസ്ഥ മതേതരത്വത്തിനും മത സൗഹാർദ്ദത്തിനും അല്ലെങ്കിൽ ആ ഒരു ധാർമ്മികമായ സാമൂഹ്യ മൂല്യങ്ങൾക്കുമൊന്നും വില കൽപ്പിക്കാത്ത രീതിയിലേക്ക് പിഞ്ചു കുട്ടികളെ വരെ എത്തിക്കുന്ന രീതിയിലേക്ക് മതം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനെ പ്രീണിപ്പിക്കാനായി കുറേ രാഷ്ട്രീയക്കാരുമുണ്ട്. പിന്നെ മതമൗലികവാദ സംഘടനകളൊക്കെ തന്നെ ആവിഷ്കരിക്കുന്ന പലതരത്തിലുള്ള ജിഹാദുകൾ, സാമ്പത്തിക ജിഹാദ്, ലവ് ജിഹാദ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ സമൂഹത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആൻറ്റി റോമിയോ സ്ക്വാഡ് എന്ന് പറയുന്ന ഒരു രീതിയിൽ ലവ് ജിഹാദിനെ എതിർക്കാനുള്ള ഒരു സംവിധാനം യു പിയിൽ നടപ്പിലാക്കിയിരുന്നു. അത് ബംഗാളിലും നടപ്പിലാക്കും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ലവ് ജിഹാദ് എന്നത് ഒരു മതഭീകരത തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നാടിന് വിപത്തുണ്ടാക്കുന്ന, നാട്ടിലെ ജീവിതങ്ങൾക്ക് അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് മോശമായ ഒരു ജീവിത രീതിയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്ന് പലകുറി പല പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് ഇവിടെ ആവിഷ്കരിച്ചു പോരുന്നുമുണ്ട്. പല സംഘടനകളും ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് പണം മുടക്കിയതായും അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച കാഞ്ഞവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇത്തരം ചിന്താഗതികൾ വരുന്നത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും. നൃത്തം ചെയ്യുന്നതിനോ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനോ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ കൂട്ടുകൂടുന്നതിനോ ഒന്നും ഒരു തെറ്റുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യബോധത്തോടുകൂടി, അതായത് സമൂഹത്തിന് വിപത്താകുന്ന ഒരു സംരംഭത്തിലേക്ക് ഹൈന്ദവ ക്രിസ്ത്യൻ പെൺകുട്ടികളെ എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായുള്ള പല നടപടികൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം. ഇത് നേരത്തെ കണ്ട നൃത്തവും കാര്യങ്ങളും അങ്ങനെയാണ് എന്ന് പറയുകയല്ല. എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു ജീവിത രീതി, അതായത് ഈ ലവ് ജിഹാദ് പോലെയുള്ള സംഭവങ്ങളെ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിത രീതി പലപ്പോഴും ഇവിടുത്തെ യുവാക്കൾ ചെയ്തു കൂട്ടുന്നതായുള്ള ആരോപണവും പരാതിയും ഒക്കെ വ്യാപകമായി തന്നെയുണ്ട്. അതിന് എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഹാദിയ മുതൽ എത്രയോ ഉദാഹരണങ്ങൾ. നിമിഷ ഫാത്തിമ, സോണിയ സബാസിൻ, അവരൊന്നും ഇവിടെ ഇല്ല, ഇസ്ലാമിക് സ്റ്റേറ്റിലാണ്, അഫ്ഗാനിസ്ഥാനിലാണ്, ജയിലിലാണ്. അപ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിപത്ത് എന്ന രീതിയിൽ ലവ് ജിഹാദ് വരുമ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകളും കാര്യങ്ങളുമൊക്കെ വിമർശന വിധേയമാകുന്നത് സാധാരണം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ വീണയാൾ പിന്നീട് പച്ചവെള്ളം കണ്ടാലും കാഞ്ഞവെള്ളം കണ്ടാലും ഭയക്കും എന്നുള്ളതാണ്. അത് സമൂഹത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ഒരിക്കലും ഈ നൃത്തത്തെയോ അല്ലെങ്കിൽ കലകളെയോ ഒന്നും കാണാൻ സാധിക്കില്ല. ഇവിടെ സിനിമ കാണുന്നതോ അല്ലെങ്കിൽ നാടകം കാണാൻ പോകുന്നതോ പാട്ട് കേൾക്കുന്നതോ, മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ എത്രയോ എത്രയോ കാതു കുളിർക്കെ ഇന്നും എത്രയോ ലോകം മുഴുവനുള്ള ജനത കേൾക്കുന്നുണ്ട്. അന്നൊന്നും അതൊന്നും നോക്കിയായിരുന്നില്ല അവിടെ ആ രീതിയിൽ കലയെയോ അല്ലെങ്കിൽ സിനിമയെയോ അല്ലെങ്കിൽ മറ്റ് ജനകീയ മാധ്യമങ്ങളെയോ ഒന്നും പൊതുജനം സമീപിച്ചിരുന്നത്. പക്ഷേ ഇത് ഈ സമൂഹം തന്നെ ഇതിന് ഒരു വിലക്കേർപ്പെടുത്തിക്കൊണ്ട് എല്ലാം ഇവരാണ് ശരി അല്ലെങ്കിൽ ഇവരല്ലാതെ വേറെ ആരുമില്ല എന്ന രീതിയിലേക്ക് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന, മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കുന്ന, അവനവനിലേക്ക് മനുഷ്യനെ എന്ത് വിധേനയും ആകർഷിക്കുന്ന, മറ്റ് സംസ്കാരങ്ങളെയും മറ്റ് മത വിഭാഗങ്ങളെയും ഒക്കെ മോശമായി ചിത്രീകരിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിയതും അങ്ങനെ എത്തിച്ചതുമൊക്കെ ഇവരിൽ ഒരു വിഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചർച്ചയാകുന്നത് പൊതുസമൂഹത്തിലും പൊതു ഇടങ്ങളിലും. നൃത്തം ചെയ്തോളൂ, ജാനകിയും നവീനും ഇനിയും നൃത്തം ചെയ്യട്ടെ, തീർച്ചയായിട്ടും നൃത്തം ചെയ്യട്ടെ. അവരുടെ വീണ്ടും നൃത്ത വീഡിയോ ഇറങ്ങിയതായി അറിയാൻ കഴിഞ്ഞു, കണ്ടില്ല.
എന്തായാലും നൃത്തം എന്ന് പറയുന്നത് ഒരു കലയാണ്. നൃത്തം ചെയ്തോളൂ എത്ര വേണമെങ്കിലും. ഇനി അതിനെ ഒരു നൃത്ത ജിഹാദ് എന്ന് പറഞ്ഞ് ഭാവിയിൽ ചർച്ച ചെയ്യാൻ ഇടവരാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പലതരത്തിലുള്ള ജിഹാദുകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വിദേശ സഹായം ഉൾപ്പെടെയുള്ളവ ഇതിനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നൃത്തം ചെയ്തോളൂ എത്ര വേണമെങ്കിലും, യാതൊരു കുഴപ്പവുമില്ല, സന്തോഷമേ ഉള്ളൂ. ഇനിയും നൃത്തം ചെയ്യണം, പാട്ടുപാടണം, എന്ത് വേണമെങ്കിലും ആ രീതിയിൽ കലാരൂപം എന്നുള്ള നിലയ്ക്ക് അതിനെ ആവിഷ്കരിക്കുക, അതൊക്കെ കുട്ടികളുടെ സ്വാതന്ത്ര്യമാണ്, യുവാക്കളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനെ ഇനി നൃത്തജിഹാദ് എന്ന് പേരിട്ട് പുതിയ ഒരു ചർച്ചയിലേക്ക് അതിനെ വഴിതിരിച്ച് വിടാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരുന്നാൽ മാത്രം മതി. അത് സമൂഹമാണ്, പൊതുസമൂഹമാണ് ചിന്തിക്കേണ്ടത്. എന്തായാലും നവീനും അതുപോലെ തന്നെ ആ കുട്ടിക്കും ജാനകിക്കും അഭിനന്ദനങ്ങൾ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.